എല്ലാവർക്കും ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. ഇനി വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത് ഇളനീര് കൊണ്ടാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, എന്നാൽ ഇത് വെറും 3 ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. നമുക്ക് ഇതിനാവശ്യമായ ചേരുവകൾ എന്തെല്ലാം നോക്കാം. നമുക്ക് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. എടുത്തു വെച്ച ഇളനീരിൻ്റെ പൾപ്പ് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി എടുത്തു വെച്ച 2 ഗ്ലാസ് പാല്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് തിളപ്പിച്ചെടുക്കാം. കുറുകി വന്ന് കഴിഞ്ഞാൽ അരച്ചു വെച്ചത് ചേർക്കാം. അര ഗ്ലാസ് പാല് ചേർത്ത് അരച്ചെടുത്ത ഇളനീരിൻ്റെ പൾപ്പ് തിളപ്പിച്ച് വെച്ച പാലിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ വെച്ച് കവർ ചെയ്തെടുക്കാം. ഇത് 2 മണിക്കൂർ നേരം ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഇത് ഫ്രീസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് മാറ്റി 5 മിനിറ്റ് നേരം നിർത്താതെ അരച്ചെടുക്കാം. ഇനി ഇത് ഒരിക്കൽ കൂടെ കവർ ചെയ്ത് 10 മണിക്കൂർ നേരം ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇളനീര് കൊണ്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഫ്രഷ് ക്രീം, മുട്ട എന്നിവ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെയൊന്നും തന്നെ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.